നമസ്കാരം. ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാടും നഗരവും പെരുന്നാൾ ലഹരിയിൽ. ഇരിഞ്ഞാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദനഹ തിരുനാൾ ആഘോഷിക്കാൻ നാടും നഗരവും ഒരുങ്ങി. ലയൺസ് മംഗല്യ സൗഭാഗ്യം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ആതുര സേവന മേഖലയിലും ജീവകാരുണ്യ മേഖലയിലും കഴിഞ്ഞ 50 വർഷത്തിലേറെയായി ശ്രദ്ധ ഊന്നി പ്രവർത്തിച്ചു വരുന്ന ഇരിഞ്ഞാലക്കുട ലയൺസ് ക്ലബിന്റെ 2021-22 വർഷത്തെ സ്വപ്ന പദ്ധതികളിലൊന്നാണ് ലയൺസ് മംഗല്യ സൗഭാഗ്യം. നിർധനരായ 3 പെൺകുട്ടികൾക്ക് അവരുടെ വിവാഹത്തിനാവശ്യമായ സ്വർണ്ണാഭരണങ്ങളും വിവാഹശേഷം വധൂവരന്മാർക്ക് ഒരു ദിവസം ചെറായിൽ താമസവും ഭക്ഷണവും വിവാഹത്തിന് സൗജന്യമായ ലയൺസ് ഹാൾ വിവാഹ സൽക്കാരം ഉൾപ്പെടെ നൽകുന്നതാണ് പദ്ധതി ലക്ഷ്യമാക്കുന്നത്. ലയൺസ് മംഗല്യ സൗഭാഗ്യം പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജോർജ് മൊറേലി നിർവഹിച്ചു. ആദ്യ വിവാഹത്തിനു വേണ്ടിയുള്ള സ്വർണ്ണാഭരണങ്ങൾ ആശ്രം ഭാരവാഹികൾക്ക് കൈമാറി. സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ വർഷം ഇങ്ങനൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് എന്നെ പലരും വിളിച്ചതുകൊണ്ടാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ടുള്ള സാമ്പത്തിക രംഗം വളരെ മോശമായ സമയത്ത് പല കുട്ടികൾക്കും മാരേജ് തീരുമാനിച്ച് നടത്തിക്കൊടുക്കാനായിട്ട് സാധ്യത വന്നപ്പോൾ നമ്മളെ വിളിച്ച് ചോദിച്ചിരുന്നൊരു സഹായികളോട് സഹായിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ച ആ കോളുകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ഇങ്ങനൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കാനുള്ള കാര്യം. അപ്പോൾ അത് എനിക്ക് തോന്നി എല്ലാ ക്ലബുകളും ഇപ്പോൾ നമുക്ക് 180 ക്ലബുകളുണ്ട്. പകുതി ക്ലബുകളിലും സഹകരിച്ചാൽ 100 കുട്ടികളുടെ മാനേജ് നടത്തി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെയാണ് 100 നടത്തണമെന്ന് പറഞ്ഞു. 100 കണക്കല്ല, നമ്മുടെ ആവശ്യക്കാർ അത്ര അധികം പേരുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു വലിയ നമ്പറിലേക്ക് അത് ടാർഗറ്റ് ചെയ്തത്. ഇരിഞ്ഞാലക്കുട ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ഡെയ്ൻ ആന്റണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർമാരായ ആനന്ദമേനോൻ, തോമച്ചൻ വെള്ളാനിക്കാരൻ, കമ്മിറ്റി ചെയർമാൻ ജോർജ് ചീരൻ, ഡിസ്ട്രിക്ട് സെക്രട്ടറി പോൾ തോമസ് മാവേലി, പ്രൊജക്ട് ചെയർമാൻ കെ എൻ സുഭാഷ്, ദിവ്യകാരുണ്യ ആശ്രം ട്രസ്റ്റി ജേക്കബ് കാട്ടൂക്കാരൻ, ക്ലബ് സെക്രട്ടറി ബിജു ജോസ് കൂനൻ, ട്രഷറർ ഡോക്ടർ ജോൺ പോൾ, ലയൺ ലേഡി പ്രസിഡന്റ് അന്നാ ഡെയ്ൻ, സെക്രട്ടറി ഡോക്ടർ ശ്രുതി ബിജു, ട്രഷറർ സ്മിത ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ പ്രോജക്റ്റിലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ലയൺസ് ഡിസ്ട്രിക്റ്റിലെ നമ്മുടെ 150 ക്ലബുകളുണ്ട്. നമ്മുടെ ഡിസ്ട്രിക്ട് ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം ഈ വർഷം ഈ 150 ക്ലബിനെ എല്ലാ ക്ലബിനും ഒരു കുട്ടിക്ക് എങ്കിലും ഒരു വിവാഹം നടത്തി കൊടുക്കാമെന്നുള്ളതാണ് ഈ അതായത് ഈ വർഷത്തെ ആശയം. നമ്മുടെ ക്ലബിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചു. നമ്മൾ അനേകം അപേക്ഷകൾ നമ്മൾ സ്വീകരിച്ചു, പല അപ്ലിക്കൻസ് ഉണ്ട്. ഞങ്ങൾ ആ അപ്ലിക്കേഷൻ മനസ്സിലായി ഒരുപാട് ടീച്ചറുകളിലായിട്ടുള്ള കുട്ടികൾ ഉണ്ട് നമ്മൾ ചുറ്റുപാടുകയും. അപ്പോൾ അത് 1-2, 3 ഇപ്പോൾ 3 കുട്ടികളാണ് നമ്മൾ ഉറപ്പിച്ച് ചെയ്യുന്നത്. ആക്റ്റീവ് ടീച്ചറുകളിലായിട്ടുള്ള 3 കുട്ടികളെ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഈ പ്രോജക്റ്റിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഈ പ്രോജക്റ്റിൽ നമ്മൾ ഈ 3 കുട്ടികൾക്ക് അവരെ കല്യാണത്തിന് വേണ്ട സ്വർണ്ണാഭരണങ്ങളും അവരുടെ കല്യാണം നടത്താൻ അവർക്ക് വേണ്ട വസ്ത്രങ്ങളും
ഇത് കഴിഞ്ഞ് അവൻ കല്യാണത്തിനോ അല്ലെങ്കിൽ അവർക്ക് റിസപ്ഷൻ ആണോ നടത്താൻ നമ്മുടെ ഈ ഹാൾ അന്നത്തെ ദിവസം വിട്ടു കൊടുക്കും. അതേ ദിവസം അവരുടെ കല്യാണത്തിന്റെ എല്ലാ ചെലവുകളും എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ സൈക്കിൾ യാത്രാ സംഘത്തിന് സ്വീകരണം നൽകി. ഇനിയും കഴിഞ്ഞിട്ടില്ലാത്ത മഹാമാരിയുടെ കാലത്ത് നല്ല ജീവനത്തിൻ്റെ പാഠങ്ങളും അതിജീവനത്തിൻ്റെ സന്ദേശവുമായി എത്തിയ ഡോക്ടർ പി എ രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന തിരൂർ നല്ല ജീവനം സൈക്കിൾ യാത്രാ സംഘത്തിന് വള്ളിവട്ടം ചെറുകിട ഭൂ ഉടമ സംഘത്തിൻ്റെയും മൈത്രി പുരുഷ സഹായ സംഘത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് പി എ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടപെട്ട് വഷളാക്കിയത് എന്നുള്ളതിൽ നമുക്ക് ആർക്കും തർക്കമില്ല. നമ്മളെല്ലാം ഒരു തിരിച്ച് പോക്കിൻ്റെ അല്ലെങ്കിൽ തിരിച്ച് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിൻ്റെ ഒരു പ്രക്രിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങിൽ പ്രസിഡന്റ് എ ആർ രാമദാസ് അധ്യക്ഷത വഹിച്ചു. സൈക്കിൾ ഉപയോഗിച്ച് ഉപജീവനം നടത്തുന്ന എ ആർ നാരായണനെ സൈക്കിൾ നൽകി സലീം കാട്ടകത്ത് ആദരിച്ചു. കെ ആർ പ്രകാശൻ, ടി ആർ രാജേഷ്, കെ മജീദ്, ഷൺമുഖൻ, കേശവ് മേനോൻ എന്നിവർ പ്രസംഗിച്ചു. എന്റെ പ്രവർത്തന രീതി എന്താണെന്ന് ചോദിച്ചാൽ അതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അംഗമാണ്. അതായത് അതിന് മെമ്പർഷിപ്പോ വരിസംഖ്യകളോ ഇല്ല. റെസീറ്റ് അടിച്ചിട്ട് ഞങ്ങൾ പിരിക്കുന്നില്ല. ഓരോ തവണയും യാത്ര ചെയ്യുമ്പോൾ ഒരു 40,000 രൂപയെങ്കിലും ഏറ്റവും കുറവ് ഞങ്ങൾക്ക് ചെലവുണ്ട്. ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി നടത്തി. ലഹരി ഒഴിവാക്കൂ, സമൂഹത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായി അവിട്ടത്തൂർ ലാൽ ബഹദൂർ ശാസ്ത്രി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി സ്കൂൾ മാനേജർ എ സി സുരേഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് സി രാജലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. സ്കൗട്ട് ക്യാപ്റ്റൻ പി എൽ ബിബി, ദർശന വാര്യർ കെ ആർ രാജേഷ്, വി വി ശ്രീല, വി ആർ ദിനേശ് എന്നിവർ പ്രസംഗിച്ചു. അമ്മന്നൂർ ഗുരുകുലത്തിലെ കൂടിയാട്ട മഹോത്സവത്തിൽ ശംഖുകർണന്റെ നിർവഹണം അരങ്ങേറി. രാവണൻ വൈശ്രവണനെ ഓടിച്ച് ലങ്കയിൽ രാജാവാകുന്നതും മയസുതയായ മണ്ഡോദരിയെ വിവാഹം ചെയ്യുന്നതുമാണ് കഥ. ശംഖുകർണനായി ഗുരുകുലം തരുൺ രംഗത്തെത്തി. മിഴാവിൽ കലാമണ്ഡലം രാജീവ്, കലാമണ്ഡലം ഹരിഹരൻ, കലാമണ്ഡലം നാരായണൻ നമ്പ്യാർ, കലാമണ്ഡലം വിജയ്, കലാമണ്ഡലം രാഹുൽ എന്നിവരും ഇടക്കയിൽ കലാനിലയം ഉണ്ണികൃഷ്ണൻ, മൂർക്കനാട് ദിനേശ് വാര്യർ എന്നിവരും, താളത്തിന് ശ്രുതി, അക്ഷരചമയത്തിന് കലാനിലയം ഹരിദാസ് എന്നിവരും പങ്കെടുത്തു. നന്ദിക്കര റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നും ജനങ്ങളുടെ യാത്രാ ദുരിതം അവസാനിക്കണമെന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെന്നും ലോക് താന്ത്രിക് ജനതാദൾ പർപ്പൂക്കര പഞ്ചായത്ത് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. ലോനപ്പൻ നമ്പാടൻ മാസ്റ്റർ മുകുന്ദപുരം എം പി ആയിരിക്കുമ്പോൾ നന്ദിക്കര മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചുവെങ്കിലും പ്രൊഫസർ സി രവീന്ദ്രനാഥൻ എം എൽ എയും മന്ത്രിയായിരിക്കുമ്പോൾ കേരള ബജറ്റിൽ പല പ്രാവശ്യം മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള സംഖ്യ വകയിരുത്തിയെങ്കിലും നന്ദിക്കര റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഇനിയും ആരംഭിച്ചിട്ടില്ല. യോഗം സാമൂഹ്യ സുരക്ഷാ പെൻഷനേഴ്സ് ജനതാ സംസ്ഥാന രക്ഷാധികാരി അഡ്വക്കേറ്റ് ഷാജൻ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു. ശിവൻ മംഗലത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഐ പി കുട്ടൻ, നിയോജക മണ്ഡലം സെക്രട്ടറി എൻ കെ രവീന്ദ്രൻ, സോഷ്യലിസ്റ്റ് ലോയേഴ്സ് സെന്റർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി ഐ സേവ്യർ തോട്ടിയാൻ, പുതുക്കാട് നിയോജക മണ്ഡലം പൗരസമിതി പി എൻ പി എസ് പ്രസിഡന്റ് എം എ ഇഗ്നേഷ്യസ്, ആദ്യകാല സോഷ്യലിസ്റ്റ് നേതാവ് പി കെ ചാക്കുണ്ണി, എം എ കൊച്ചുമോൻ, ഐ എസ് ശശി, ഐ കെ രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് 25 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 19 പേർക്കും ആലപ്പുഴ, തൃശൂർ ജില്ലകളിലെ 3 പേർക്ക് വീതവുമാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്താകെ 305 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും 250 പേരും ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നും ആകെ 64 പേരും എത്തിയിട്ടുണ്ട്. 32 പേർക്കാണ് ആകെ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കുഴഞ്ഞു വീണു മരിച്ചു. ഇരിഞ്ഞാലക്കുട പടിയൂർ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് എസ് എൻ നഗർ നിലംപതി കിഴക്കുവശം മണ്ണാന്തറ വീട്ടിൽ പരേതനായ വേലായുധൻ മകൻ ദിനകരൻ കുഴഞ്ഞു വീണു മരിച്ചു. ഭാര്യ പങ്കജം, മക്കൾ ചൈത്ര, നിവേദ്. കാട്ടൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ, കയ്പമംഗലം എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ,
വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ, CPIM ഏരിയ സെക്രട്ടറി VM മനോജ് കുമാർ, തീരദേശത്തെ പ്രാദേശിക സർക്കാരുകളുടെ അധ്യക്ഷന്മാർ, അധ്യാപകർ, ജനപ്രതിനിധികൾ, നിരവധി നാട്ടുകാരും വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL മെഡിലാബ് എംപവറിംഗ് ഹെൽത്ത് നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട ഫ്രം ദ ഹൗസ് ഓഫ് ICL. പാലാട്ടി ബിൽഡേഴ്സ് അവതരിപ്പിക്കുന്നു നമ്മുടെ ഇരിങ്ങാലക്കുടയുടെ ഹൃദയഭാഗത്ത് ഒരു ലക്ഷറി ലിവിംഗ് അപ്പാർട്ട്മെന്റ് ഓർക്കിഡ് ഹൈറ്റ്സ് ദ ലൈഫ് സ്റ്റൈൽ അപ്പാർട്ട്മെന്റ്സ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. Sure.